അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫോറസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ തജ്വീദിലെ പാദവാർഷിക പരീക്ഷ മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിലുള്ളത്. മുൻ വർഷങ്ങളിൽ മദ്രസയിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളിൽ നിന്ന് എടുത്തതാണ് ഈ ചോദ്യങ്ങൾ. നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ പാദവാർഷിക പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുണ്ട്. ഇത് പഠിച്ചു വെക്കുക, ഉപകാരപ്പെടും. 1ാമത്തെ വിഭാഗം ചോദ്യം മുകളിൽ കാണാം. വസ്തുൽ ഹൽഖി മഖ്റജ് അദനൽ ഹൽഖി അഖ്സൽ ഹൽഖി ഇവയിൽ നിന്നും യോജിച്ചത് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം, തൊണ്ടയുടെ താഴെ അറ്റം ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത്? അഖ്സൽ ഹൽഖി. 2, തൊണ്ടയുടെ മധ്യം എന്താണ്? വസ്തുൽ ഹൽഖി. 3, തൊണ്ടയുടെ മുകൾ അറ്റം എന്താണ്? അദ്നൽ ഹൽഖി. 4, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ മഖ്റജ്. അടുത്ത വിഭാഗം ചോദ്യം അറബി ആക്കാം. 1ാമത്തെ ചോദ്യം, ശബ്ദരീതി. 2, ശബ്ദം കനപ്പിക്കൽ. 3, നീട്ടൽ. 4, ശബ്ദം നേർപ്പിക്കൽ. 5, മണിക്കൽ. ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ശബ്ദരീതി, സ്വിഫാത്ത്, ശബ്ദം കനപ്പിക്കൽ, തഫ്ഹീം, നീട്ടൽ, മദ്ദ്, ശബ്ദം നേർപ്പിക്കൽ, തർഖീഖ്, മണിക്കൽ, ഗുന്നത്ത്. ഇനി ഈ വെള്ളക്കള്ളിയുള്ള സ്ഥലത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഓരോന്നും നോക്കാം. 1, ഹൽഖ്, അതിൻ്റെ സ്ഥലങ്ങൾ തൊണ്ട. മഹ്റജുകൾ എത്രയാണ് അവിടെ എന്നാണ് എഴുതേണ്ടത്. ഹൽഖിൽ എത്ര മഹ്റജാണുള്ളത് നമുക്ക് നോക്കാം. ഹൽഖിൽ 3 മഹ്റജാണുള്ളത്. ഇനി 2, ലിസാൻ. ലിസാൻ എന്നുള്ള കൊണ്ടുള്ള ഉദ്ദേശമാണ്. ലിസാൻ എന്താണ്? അതിൽ 10 മഹ്റജാണുള്ളത്, അതവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ലിസാൻ എന്താണത് നമുക്ക് നോക്കാം. ലിസാൻ, നാവ്. ഇനി 3, ഷഫത്താനി. ഷഫത്താനി എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകൾ. അതിൽ എത്ര മഹ്റജാണുള്ളത് നമുക്ക് നോക്കാം. 2 മഹ്റജാണുള്ളത്. ഇനി 4, ഹൈസൂം. ഹൈസൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 1 മഹ്റജാണുള്ളത്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഹൈസൂം എന്നാൽ എന്താണ് നോക്കാം. തരിമൂക്ക്. ഇനി 5, ജൗഫ്, വായയുടെ ഉൾഭാഗം. അതിൽ എത്ര മഹ്റജാണുള്ളത്? 1. അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. അതിന് ഖുർആൻ ഷെരീഫ് എന്നും ഡാഷ് എന്നും പറയും. എന്താണ്? അതിന് ഖുർആൻ ഷെരീഫ് എന്നും ഫുർഖാനുൽ അലീം എന്നും പറയും. അടുത്തത് മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ ഡാഷ് നാള് വരെ അത് നിലനിൽക്കും. എന്താണ്? മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ ഖിയാമത്ത് നാള് വരെ അത് നിലനിൽക്കും. ഇനി ഉത്തരം എഴുതാം. 1,
ഹെൽക്കിൽ നിന്നും പുറപ്പെടുന്ന ഹെർഫുകൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? ഈ കാണുന്ന ആറ് ഹെർഫുകളാണ്. ഇതാണ് എഴുതേണ്ടത്. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, ഏത് നിയമങ്ങൾക്കാണ് തെജ്വീദ് എന്ന് പറയുന്നത്? ഉത്തരം, ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തെജ്വീദ് എന്ന് പറയുന്നത്. ഇതോടുകൂടി ഈ പേപ്പറിലുള്ള ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.